everyone. Ellarkum Miss Flux inde adutha episode like swagatham. Appo innu oru Saturday aanu to. Appo Saturday kore naalai natti nu mannakke kondu vechittu ivide kittavunnathil ethum precious aayittulla sadhanam aanu to mann. Ivide kittuna mann njan pandu parnittundo velliya kollathillanu. Appo ഇത് ഞങ്ങൾ നാട്ടിൽ പോയപ്പം കൊണ്ടുവച്ച മണ്ണാട്ട ഇതുവരെ ഒന്നും നട്ടില്ല. ഇതുവരെ നല്ല മഴയായിരുന്നു ബാംഗ്ലൂർ. അപ്പം മഴയത്ത് നട്ടാൽ എന്തായാലും ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ലല്ലോ. അതുകൊണ്ട് ഇപ്പം രണ്ടു ദിവസമായിട്ട് നല്ല വെയിലൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് കുറച്ച് സമയമൊക്കെ ഉണ്ടല്ലോ. അപ്പം നമുക്ക് എന്തായാലും രണ്ട് ചെടിച്ചട്ടിയൊക്കെ ഞാൻ വാങ്ങിച്ചതാണ് എൻ്റെ വാക്കിലിരിപ്പുണ്ട് കേട്ടോ. ആ ചെടിച്ചട്ടിയിൽ എന്തെങ്കിലുമൊക്കെ നടന്ന് ചീര നട്ട ഇവിടെ അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ചീര നടണം. പിന്നെ കുറച്ച് വളപ്രയോഗങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ സൈഡിലൂടെയൊക്കെ വെച്ചിരിക്കാം. ഞാൻ കാണിച്ചു തരാം ഞാൻ നട്ടത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ചീര വലിയൊരു ഉപകാരമായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നട്ടിട്ട് നമ്മൾ മൂന്ന് തവണയും കണ്ട് ഒരു രണ്ടല്ല ഒരു നേരത്തേക്ക് ഞങ്ങൾക്ക് രണ്ട് പേർക്കും കൂടി ഉള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷായിട്ട് നമ്മുടെ ബാൽക്കണി കാർഡിൽ നിന്ന് തന്നെ നമുക്ക് പറിച്ച് കഴിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ ഇന്ന് നടാൻ പോകുന്നത് ചീര തന്നെ നാട്ടിൽ നിന്നൊരു വിത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചീര തന്നെ നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ മണ്ണൊക്കെ നല്ല ഫ്രഷ് മണ്ണ് ഉണ്ടല്ലോ. നാട്ടിലെ മണ്ണ് ഇങ്ങനെ നല്ല ബ്ലാക്ക് മണ്ണായിരിക്കും കേട്ടോ. പക്ഷേ ഇവിടുന്ന് വാങ്ങിക്കുന്ന മണ്ണെന്ന് പറഞ്ഞാൽ എന്തൊരു ഒരു ബ്രൗണിഷ് വേറൊരു കളറാണ്. ഒരു എന്താ പറയുക ചെങ്കല്ല ആ ഒരു കൈൻഡ് ഓഫ് കളറാണ് കേട്ടോ. അപ്പോൾ അതിലെനിക്ക് അത്രയ്ക്ക് നന്നായിട്ട് ഉണ്ടാവുമെന്നും തോന്നിയില്ല. അപ്പം ഈ മണ്ണും ഞാൻ വേറൊരു വളം കാണിച്ചു തരാം. അതും കൂടി മിക്സ് ചെയ്തിട്ടിട്ടാണ് ഞാനിപ്പോൾ നടാൻ പോകുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു വളമാണ് കേട്ടോ. ഇത് ഓർഗാനിക് ആയിട്ടുള്ള വളം തന്നെയാണ്, നീമിൻ്റെ. അപ്പോൾ ഇത് നാട്ടിൽ എന്താ പറയാമെന്നൊന്നും അറിയത്തില്ല കേട്ടോ. ഇതിപ്പം ഇതിൻ്റെ കണ്ടൻസ് ഇതാ ഇതേപോലെയൊക്കെയാണ്. ഇത് 1:10 റേഷ്യോയിൽ മിക്സ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇത് മിക്കവാറും ഇവിടെ യൂസ് ചെയ്യില്ല. അപ്പോൾ ഇത് ഞാൻ മണ്ണിലേക്ക് കുറച്ച് മിക്സ് ചെയ്യാം കേട്ടോ. ഇവിടെ ഒട്ടും സ്ഥലമില്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇരുന്നിട്ടാണ് കേട്ടോ ചെയ്യേണ്ടി വരുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഞങ്ങളുടെ വാഷിംഗ് മെഷീനൊക്കെ വെക്കുന്ന ബാൽക്കണി ഏരിയയാണ്. ഇവിടെ ആകെ വേണ്ടില്ലേ എനിക്ക് ഒരാൾക്കും കൂടി ഇരിക്കാനുള്ള സ്ഥലമൊന്നും ഇല്ല ഇവിടെ. അപ്പോൾ ആ ഒരു സ്ഥലത്താണ് ഞാൻ കണ്ടതൊക്കെ മാക്സിമം വെച്ച് പിടിപ്പിക്കാൻ നോക്കുന്നത്. ഞങ്ങൾ വാങ്ങിച്ച ചെടിച്ചട്ടി ഇതാ കേട്ടോ. ഇതിന് ഇത്ര ഒരു വലിപ്പം, ഇങ്ങനെ പിടിച്ച ഇങ്ങനെ ഒരു വലിപ്പം. ഇതിന് 50 രൂപയായിരുന്നു കേട്ടോ. 50 രൂപേൻ്റെ ചെടിച്ചട്ടിയിലേക്ക് മണ്ണ് നിറക്കട്ടെ. എന്തിനാണ് ഇതിനിടയിൽ വലിയൊരു ഹോൾ ഇട്ടേക്കുന്നത്? അത്ര വലിയ ഹോള് വേണോ വേണ്ടോ എന്നറിയത്തില്ല. ചെടിച്ചട്ടിയിലെല്ലാം അങ്ങനെ സെറ്റാക്കി കേട്ടോ. അപ്പം ഇങ്ങനെ എല്ലാം ഫില്ല് ചെയ്ത് വെച്ച് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ഇനി എന്താ നടണ്ടെന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുവാണ്. ചീരേൻ്റെ വിത്ത് എൻ്റെ മമ്മി ഒത്തിരി വിത്ത് തന്നിട്ടിട്ടുണ്ടായിരുന്നു. ചീരയോ പയറോ വേണ്ടില്ലേ? അപ്പം ഇങ്ങനെ എന്താ കാർഷിക ഭവൻ അങ്ങനെ ഒന്നാണ് കൊടുക്കുന്നതാണെന്ന് തോന്നി ഇങ്ങനത്തെ പാക്കറ്റ്സിലോ. അപ്പോൾ ചീര എന്തായാലും നടും. പിന്നെ നമ്മുടെ കൊറിയാൻഡറോ ഉണ്ട്, അതും എന്തായാലും നടും. പിന്നെ ബാക്കി വഴി തന്നെങ്കിൽ നടണോ. പയറൊന്നും നട്ടാൽ ഇവിടെ എന്തായാലും സ്പേസ് ഇല്ല, നമ്മളിങ്ങനെ കിളറ്റൊക്കെ കൊടുക്കണ്ടേ. അപ്പോൾ അത് നടന്നില്ല. അപ്പം വഴി തന്നെങ്കിൽ ട്രൈ ചെയ്താലോ എന്നൊരു ആലോചന ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഫസ്റ്റ് എല്ലാത്തിനും വെള്ളം ഒഴിക്കട്ടെ. വെള്ളം ഒഴിച്ച് സെറ്റാക്കണമല്ലോ ആദ്യം. ഈ ചെടിച്ചട്ടി കാലിയായിട്ടിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയിരുന്നു. അപ്പോൾ അതേ ഇങ്ങനെ മണ്ണിങ്ങനെ ഉണങ്ങിയിരിക്കുന്നത്. ഇതിൽ പിന്നെ വെള്ളമൊന്നും നനച്ചു കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതിൽ ഇതിങ്ങനെ ഹാങ് ചെയ്യുന്ന ആ ഒരു പോട്ടാട്ടോ. നമ്മൾ പണ്ട് ടർട്ടിൽ വൈൻ ഹാങ് ചെയ്തതായിരുന്നു. അതൊക്കെ ഞാൻ പറിച്ചു കളഞ്ഞിട്ട് ഇങ്ങനെ വേറെ ചില പരീക്ഷണങ്ങളൊക്കെ ഇങ്ങനെ നടത്തി വരുമായിരുന്നു കേട്ടോ. ഇത്ര നാളും ചെയ്തോട്ടിരുന്നു. അപ്പം ഇതിൽ ഇനി എന്തെങ്കിലും ഒരു പരീക്ഷണം അടുത്തത് നടത്തണം. അപ്പം ആദ്യത്തെ കാര്യത്തിൽ തീരുമാനമായി. എന്തായാലും മല്ലിയാട്ടോ ഇതിരുന്ന്. ഇതാ മല്ലി വിത്ത്. എനിക്ക് തോന്നുന്നു ഞാൻ ഇതിനു മുന്നേ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മളിവിടെ നട്ടിട്ട് സക്സസ്ഫുള്ളായ ഒരു സാധനമാണ് മല്ലി. അപ്പോൾ ഈ ഒരു ചെടിച്ചട്ടിയിൽ മല്ലി ഇങ്ങനെ ഇടാം. അടുത്തത് ചീര വിത്താട്ടോ. കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. അത് നടാം. ഞങ്ങളങ്ങനെ ചെടിയൊക്കെ വെച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ മുന്നേ ഉണ്ടായിരുന്ന ചെടികളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതെൻ്റെ മിൻറ്റ് ആട്ടോ, മിൻറ്റ് ലീവ്സ് ആണ്. മിൻറ്റ് ലീവ്സ് ആട്ടോ, ഇത് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് കുറച്ച് എന്തോ ഒരു പൂപ്പലോ അങ്ങനെ എന്തോ ഒരു മാതിരി ഇതിൽ വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഫുള്ള് കട്ട് ചെയ്തു. ഇതിലും മിൻറ്റ് ലീവ്സ് ഉണ്ട്. ഇതിലും നമ്മൾ എന്തായിരുന്നു നട്ട മല്ലിച്ചപ്പല്ലേ. ആ ഇതിൽ നേരത്തെ മല്ലിച്ചപ്പ് നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിപ്പം എല്ലാം പോയി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് ശേഷം വീണ്ടും നട്ടതാണ്.
പിന്നെ നമുക്ക് കറിവേപ്പിലുണ്ട്. ഈ കറിവേപ്പില വളർന്നിട്ട് രണ്ടാമതും വെട്ടിവിട്ടോ കേട്ടോ. അപ്പം ഇനി അടുത്ത ബുഷായിട്ട് വളരാൻ വേണ്ടി വെട്ടിവിട്ടേക്കും. എന്നാലും ഈ സൈഡിലുണ്ട് കേട്ടോ, നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ ഇത് ചീനി, ഇത് മമ്മി നാട്ടിയും തന്നു കിട്ടാം കേട്ടോ. അത് ഇത്ര ആയി, നന്നായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ വളരുന്നുണ്ട്. ഇതാണ് കേട്ടോ ഇപ്പോൾ ഉള്ള ചീര, വേറെ എന്തോ ഒരു ചീര, ശരിക്കും ചുമന്ന ചീര പോലെയൊന്നും വരുന്നില്ല, പച്ചയാണ് തോന്നി. പിന്നെ വീണ്ടും അടുത്ത ചീര നട്ടിട്ടുണ്ട്. ഇവിടെ അടുത്ത സെറ്റ് ചീര ഇരിപ്പുണ്ട് കേട്ടോ. ഇതിൽ നിന്നാണ് ഞങ്ങൾ 3 തവണ കൊണ്ട് ഓൾറെഡി കട്ട് ചെയ്ത് വന്നായിരുന്നു കേട്ടോ. എന്നിട്ടാണ് പിന്നെയും വളർന്നു വന്നത്. പിന്നെ ഇത് പാഷൻ ഫ്രൂട്ട് കയറ്റി വിട്ടോ കേട്ടോ. എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല, എന്തായാലും കയറിപ്പോകുന്നുണ്ട്. അതിനുശേഷം ഇതാ ഇവിടെ വീണ്ടും നമ്മുടെ മല്ലിച്ചപ്പും അതിൽ ചീരയും അങ്ങനെ കേട്ടോ നട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ചെടിയൊക്കെ നട്ട് കഴിഞ്ഞിട്ട് ഇനി അടുത്ത പരിപാടി എന്നാണ്. അടുത്ത പരിപാടി കുറച്ച് കഴിഞ്ഞു കേട്ടോ, കുറച്ച് നേരമായി, വൈകുന്നേരമായി. ഇനി കുറേ നാളായി ഇങ്ങനെ 2 കുപ്പികൾ ഇവിടെ എന്നെ നോക്കിയിരിക്കുന്നത് കേട്ടോ. എങ്ങനെയാണോ, വീണ്ടും ഞാൻ എന്തെങ്കിലും ബോട്ടിലാട്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ഈ കുപ്പി കുറേ നാളായി എടുത്തു വെച്ചിട്ട്. പിന്നെ ഇങ്ങനത്തെ ഈ നൂലില്ലേ, ഇത് വൂളാണോ എന്ന് എനിക്ക് ശരിക്കും അറിയത്തില്ല കേട്ടോ. അത് തന്നെ തന്നെ വൂളൻ അതരെ കേട്ടോ. അപ്പം അതിങ്ങനെ വാങ്ങിച്ച് വെച്ചിട്ട് ഒത്തിരി നാളായി ഇങ്ങനത്തെ ഒരു കളർ. ഇതിലെന്തോ ഒരു ബ്ലൂ ആയിട്ട് കേട്ടോ തോന്നുന്നു, ഒരു ബ്ലൂ ഷെയ്ഡല്ല, ഇതൊരു പീകോക്ക് ബ്ലൂ അങ്ങനത്തെ എന്തോ ഒരു ബ്ലൂ ആണ് കേട്ടോ. പിന്നെ ഈ ഓഫ് വൈറ്റും ഇത് വാങ്ങിച്ച് വെച്ചിട്ട് ഒത്തിരി ആയി. അപ്പം ഇത് ഇതേ ചുറ്റി എങ്ങനെയെങ്കിലും എടുക്കലാണ് പണി. ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ നേരത്തെ ചാക്കുനൂലുണ്ടല്ലോ, സാധാരണ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ ബോട്ടിലാട്ട് ചെയ്തപ്പം ആ ചാക്കുനൂലും ഉണ്ട്. അപ്പം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഈ 2 കുപ്പി ഒന്ന് ഫില്ല് ചെയ്തെടുക്കാനാട്ടോ കേട്ടോ ഇന്നത്തെ പ്ലാൻ. അപ്പം എന്തായാലും നോക്കട്ടെ. ഒന്നര മണിക്കൂറത്തെ കഷ്ടപ്പാടിന് ശേഷം 2 കുപ്പികൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒന്നിങ്ങനെയാണ്, രണ്ടല്ലേ, വൈറ്റും ആ ഒരു കളർ, ഇത് ബെസ്റ്റ് കോമ്പിനേഷൻ ആ കേട്ടോ. കൊറേ ഞാൻ വീടുകളുടെ ഈ കോമ്പിനേഷൻ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഓഫ് വൈറ്റും ഇതിനെന്താ ഈ ചാക്കുനൂലിന്റെ ഒരു കളറും നിങ്ങൾ എന്ത് കോമ്പിനേഷൻ എടുത്താലും ഇത് ബെസ്റ്റ് ആയിരിക്കും, കാണാൻ നല്ല ലുക്കായിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് ഓർഡർ ചെയ്തെടുത്തിരിക്കുന്നത്. അടുത്തത് ഞാൻ കളർ കോംബോയും കൂടി കൊടുത്ത് ചെയ്താ കേട്ടോ. ഇത് പുറമേ ചുറ്റിയതാണ്, അപ്പൊ കാണാൻ എന്തോ ഒരു ഭംഗിയുണ്ടെന്നൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പൊ ഇത് ഫുള്ളായിട്ട് ചുറ്റിയിട്ട് ഇതിന്റെ മുകളിൽ മറ്റേ കളർ വൂളന്റെ നൂല് ചുറ്റിയെടുത്തതാ. ഇത് ഹാഫിൽ ഒരു 3/4 ഭാഗം ചുറ്റിയിട്ട് പിന്നെ ഗ്യാപ്പിൽ മറ്റേ വൂളന്റെ. ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കേട്ടോ, ആരെങ്കിലും ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും, കുറച്ചുകൂടെ കാണാൻ ഭംഗിയുണ്ടാവുക, നീറ്റ് ആയിട്ട് കിട്ടാം. അപ്പൊ ഇനി ഇതൊക്കെ എവിടെയെങ്കിലും കൊണ്ടുപോയി പ്ലേസ് ചെയ്യണം കേട്ടോ. ഞാൻ അതാണ് അടുത്ത പരിപാടി. അപ്പൊ ഇതോടെ സാറ്റർഡേയിലെ വ്ളോഗ് എന്തായാലും അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. 7:30 ആയി. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇത്രയൊക്കെ പരിപാടിയുള്ളൂ. ഇനി എൻ്റെ യൂഷ്വൽ ക്ലീനിങ് റൂട്ടീനിലേക്ക് ഞാൻ കടക്കുന്നതായിരിക്കും, അതൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ പരിപാടി. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിലൂടെ കാണാം, അതുവരെ ബൈ.